싫어하던데. എന്റെ ചപ്പല്ലാത്ത ആരോ കണ്ടിട്ടാണ്. അവന്ന് കണ്ടിട്ടാണ് ചതുരപ്പാറൊന്നുമല്ല. അല്ല അല്ല മമ്പയറ ഇത് കേറിപ്പോണ. അത് മമ്പയർ. ഇത് വാരവള്ളി. ആ വാരവള്ളി. അത് അതൊരു കത്തി എടുത്ത് അല്ലെങ്കിൽ പിന്നെ ഫുള്ള് വളവും ഒത്തിരി വളയിട്ട് അതിന്റെ ഒരു കത്തി എടുത്തം കണ്ടിട്ടാണ്. പിന്നെ ഉണ്ടാവില്ല. ഇനി കഴിഞ്ഞ പോയി അതിന്റെ വേരിനകത്തൊന്നും പോകില്ല. ഞാനിത് നല്ലാവില്ലാന്ന് നല്ല വിചാരണ്ടോ. ഇതിനെ കൊണ്ടുള്ള പകായ്പറ്റിയില്ലേ അതിന്റെ കുരുവെടുത്ത് വെച്ചിട്ട് വെറുതെ ഇവിടെ തടിച്ചു കൊടുക്കും. കാര്യം ചടുത്തത് നടത്താറില്ല. ചടുത്തത് മറ്റേ ഇത് ഇതല്ലേ നന്നാ തോവരപ്പയറ്. ആ അത് അവിടെ ഇട്ടായിരുന്നു. നല്ല ഇട്ട് മുളയ്ക്കുന്ന പച്ചക്കാണ്. രാവിലത്തെ പുട്ടും കടലക്കറിയും അങ്ങനെ ചായക്ക് കടിയെല്ലാം ആക്കി വെച്ചിട്ട് പിന്നെ ഏട്ടൻ പാലെടുക്കാൻ പോയിട്ടുണ്ടേനു. അപ്പം വെറുതെ എങ്കിലും ഏട്ടൻ്റെ അടുത്തേക്ക് ഞാനും കുക്കൂട്ടിയും കൂടി പോയിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല വീട് കണ്ട്, പഴയ തറവാട് വീട് പോലെ. അപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ പാലെല്ലാം എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണിത്. അപ്പോൾ ഏട്ടവും കുറച്ച് മുമ്പിൽ വേഗം നടക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇങ്ങനെ വീഡിയോയിൽ എടുത്ത് ഓരോ കാഴ്ചകളെല്ലാം കണ്ടിട്ട് മെല്ലനെയാണ് നടക്കുന്നത്. ഏട്ടനൊരു ആറു മണിക്കേ തുടങ്ങും ചായ. ചായ എന്നും പറഞ്ഞു പിന്നെ പിന്നെ ഞായറാഴ്ച അൻ്റെ കസ്റ്റഡി ഉണ്ടാവും. നമ്മൾ വെറുതെ നടക്കാനെല്ലാം പോയി വന്നതിന് ശേഷം എല്ലാവരും കൂടി ചായ കുടിക്കലാണ്. പുട്ടും കടലക്കറിയും പാൽച്ചായയും. കുഞ്ഞാറ്റ് പിന്നെ നമ്മൾ പോകുമ്പോൾ എണീച്ചിട്ടില്ല. എന്നോട് നല്ല ഉറക്കുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ മാത്രം വെറുതെ നടന്നിട്ട് വന്നു. മരത്തിൻ്റെ മുകളിലേക്ക് ചായ കുടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ചെറിയ ചെറിയ പണികളെല്ലാം തീർന്നതിന് ശേഷം ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയിട്ട് പയറ് മെഴുക്കുവരട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പയറേ ഉള്ളൂ. എന്നാലും അത് പോയി പോകാണ്ട് മൂത്ത് പോകുന്നതിൻ്റെ മുമ്പ് പറിച്ചെടുക്കുന്നതാണ്. കുട്ടി നമുക്ക് ഉപ്പും കൊടുത്തുന്ന കേട്ടാ. മത്തച്ചപ്പെല്ലാം പറിച്ചു വെച്ച് പക്ഷേ ആക്കിയിട്ടില്ലേനു. അപ്പോൾ ഏട്ടത്തിയമ്മേൻ്റെ വീട്ടിൽ കിണർ തേകുന്നുണ്ടേനു. നമ്മൾ തന്നെയാണ് തേകുന്നത് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് സമയം സഹായിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നിന്ന് നേരം കൂട്ടി. ും
ഒരു സൈഡ് ഫുള്ളായി. അങ്ങനെ ഈ നാരെല്ലാം ആദ്യം ചപ്പിൻ്റെത് കളഞ്ഞെടുക്കണം. കിണറ് കുറച്ച് സമയം ഞാൻ അവിടെ കൂടി ബാക്കി ഇങ്ങനെ ചോറും അതെല്ലാം ആക്കേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അരി ഇട്ടു. കുഞ്ഞാറ്റം നീ എവിടെയാ പോകുന്നത്? അത് ഇക്കോ പാർക്കിൽ. ഒന്നും കൂടെ അഖിലേച്ചിൻ്റെ കൂടെ ഇക്കോ പാർക്കിൽ പോക്കാം ഗൈസ്. എന്നിട്ട് എല്ലാവരും റെഡി ആയിട്ടില്ല? അത് കാറ് വരണം. എന്നാ പിന്നെ അടിച്ചു പൊളിക്കട്ടാ. കാണിച്ച മുഖോ ഇച്ചിക്കല്ല. ആരും ഇട്ടുന്നേ വാവക്ക്? അഖിലേച്ചി. അഖിലേച്ചിയാ? കടുക് പൊട്ടു. കടുകൊന്നും പൊട്ടൂല. അരി ഇട്ടോട്ടെ. അപ്പൊ ചോറ് കുനിച്ചു വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം ആക്കിയിട്ടുണ്ടാ? കുടിക്കാൻ പറ്റുന്ന ഇതെപ്പോ നീ ആക്കിയ? ഫലൂദാന്നും വെക്ക. ആണേ ശരിക്കും ആയിട്ടുണ്ടല്ലോ. ഇത് നീ പെയിന്റും കൊണ്ടാക്കിയതല്ലേ? പിന്നെ ഇതെന്ന ഓംലേറ്റാ? ഓംലേറ്റ്. ഇത് ഇതിനെ കൊണ്ടെല്ലാം ആക്കിയ? ഇത് ഐസ്ക്രീം സ്റ്റിക്ക്. ഇത് പായസം. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിന്റെ മൂടി. പിന്നെ ഇത് പേപ്പറും പെയിന്റ്. അത് പേപ്പറും പെയിന്റോ? പക്ഷെ മുട്ട ഓംലേറ്റ് തന്നെ പോലെ ഉണ്ട് കേട്ടാ. ആക്കി നിന്റെ ഒരു മുഖം കാണിക്കട്ടല്ലോ കൊടു. നീ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നേരം കൂട്ടലല്ലേ? എന്നാലേ ചെയ്യാൻ പറ്റുമല്ലേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. അനക്കല്ല. ചോറും കറിയെല്ലാം ആക്കി വെച്ച്. പക്ഷെ അപ്പാടുകൊണ്ട് ചേച്ചി വിളിക്കുന്നു. ഇങ്ങനെ കാച്ചിലെല്ലാം പുഴുങ്ങിയിട്ടുണ്ട് വേമ്പാന്ന് പറഞ്ഞിട്ട്. അപ്പാടു ഇവിടെ തിന്നാൻ വന്നിട്ടുള്ളത്. ഇത് അനിലേട്ടന് മനസ്സിലായിരുന്നു കാച്ചിലും കപ്പയാണ്. കഴിഞ്ഞ് പുതിയ വെള്ളം വരുന്നുണ്ട്. അയ്യോ ഇപ്പം കുക്കിനു കുക്കുട്ടി കാണിച്ച. തിന്നട്ടാ. തിന്ന് അനക്കും തരണം. കൈ കാണിക്കുക. കയ്യിലിങ്ങനെ. ഇപ്പം നമ്മള് മത്തച്ചപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. സൈഡിലുള്ള ഒരു റിസോർട്ട്. പിന്നെ നമ്മൾ നേരെ പുഴയിലേക്ക് വന്ന് കുളിക്കാനും അലക്കാനും വേണ്ടിയിട്ടെല്ലാം പുഴയിലേക്ക് വന്ന് കുറേ സമയം പുഴയിൽ നിന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അച്ഛനങ്ങെത്തി. സുനിലേട്ടൻ മീൻ വല എടുത്തിട്ട് വരുമ്പോൾ അപ്പോൾ കുറച്ച് സമയം മീൻ വലയിലോട്ട്.
അപ്പം നമ്മൾ മീൻ വല ഇട്ടിട്ടുണ്ട്. അപ്പം വല മീൻ വീഴുവാൻ നോക്കാൻ വേണ്ടി കാത്തിരിക്കലാണ് ഇപ്പം. ഞാൻ വിചാരിച്ച മീൻ കോരാനാണ്. പുഴ സൈഡിൽ നിന്നൊരു കായ് കണ്ടത്, നിങ്ങൾ ഫുള്ള് ഇതന്നെയാണ് ഈ കായ്കളാണ്. അപ്പം ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഇതുവരെ കാണാത്ത കായ്കളായതുകൊണ്ട് ഒന്ന് നോക്കിയത്. അന്ന് അറച്ചുമുണ്ട്, എല്ലാ മരത്തിലും ഇതന്നെയാണ്. അപ്പം നിങ്ങൾക്കറിയുമെങ്കിൽ ഇത് ഒന്ന് കമൻ്റ് ചെയ്യുക. കുളിയെല്ലാം കഴിയുമ്പോഴേക്കന്നെ നല്ല ഇരുടായിനും കുറച്ച്. അതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോക്കാന്ന് സുനിലേട്ടനെല്ലാം മീൻ കൂടി എടുത്തിട്ടാണ് വന്നത്. വലിയതല്ലേ, കുഞ്ഞാറ്റ ടോർച്ച് അടിക്കറ. ഇത്ര വലിയതെല്ലാം ഉണ്ടാവുമല്ലേ. ഇത് വണ്ണുള്ള എല്ലാം ഇത് തന്നെ, വേറെ ഒന്നുമില്ല. മറ്റേ തവളേന്റെ അതുപോലെയുള്ള തന്നെ കുത്തു കുത്ത്. ആ ഇത് ഇതും ചെറുവീന, അല്ല ഇത് പട്ടേനല്ലേ. ഇന്നൊന്നും എടുത്താന്ന് ചോദിച്ചാ ചെറുവീൻ പട്ടേ തമ്മിൽ മാറ്റിണ്ട്. കണ്ടാ ഇതണ്ട ചെറുവീന ഉണ്ട, വാലിനൊരു വട്ടം പട്ടേനെ സാധനം ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.